അഴീക്കോട് മുനമ്പപാലത്തിനായി ഏറ്റെടുത്ത സ്ഥലം KRSBക്ക് കൈമാറി. കയ്പമംഗലം മണ്ഡലത്തിന്റെയും തീരദേശ ജനതയുടെയും ചിരകാല അഭിലാഷമായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ സുപ്രധാന നടപടികളിലൊന്നായ അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ ആധാരങ്ങൾ KRSBക്ക് കൈമാറി. അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെയും കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെയും നഷ്ടപരിഹാര തുകയായ 2,32,08,31 രൂപ ഉപഭോക്താക്കൾക്ക് കഴിഞ്ഞ മാസം കൈമാറിയിരുന്നു. പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ ഏറ്റെടുത്ത കമ്പനിയുമായുള്ള സർക്കാരിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഓരോ കടമ്പകളും മറികടന്ന് മുന്നോട്ടു പോയ നമ്മൾ ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയാകുന്ന കാലം അതിവിദൂരമല്ലെന്ന് MLA ET ടൈസൺ മാസ്റ്റർ പറഞ്ഞു. ഒന്ന്, അപ്പുറത്തെ ആദ്യം വരുന്ന സ്ഥലം ആളുകളുടെ വിട്ടുകിട്ടാനുള്ള പ്രശ്നം. ഒരു സ്ഥലം കൈമാറ്റം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടാണ് പറയുക, ഒരു സ്ഥലം കൈമാറ്റം ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുക. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ ഒരു 3-4 വർഷമില്ലാതെ ഒരു സ്ഥലവും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്ഥലം കണ്ടെത്തുന്നു, മാർക്ക് ചെയ്യുന്നു, അവിടെ അതിർത്തി കുട്ടികൾ PWD ചെയ്യുന്നു, അതിൻ്റെ വില നിശ്ചയിക്കുന്നു, അതിനുശേഷം ആക്ഷേപത്തിനുള്ള കാലം തീരുമാനിക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അവസാനം ഇതിൻ്റെ ഒരു മേഖലയിൽ നിന്ന്, അതായത് KRFB അതിൻ്റെ പെട്ട് തരുന്നു, IFB അതിൻ്റെ അനുവാദം തരുന്നു, അതിനെ പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഈ മുനമ്പം നമ്മുടെ അഴീക്കോട് പാലത്തിന് വേണ്ടിയുള്ള പ്രയത്നം കടലാസ് വർക്ക് കൊണ്ട് വേണമെങ്കിൽ ഒരു പാലം നടത്താൻ ഉണ്ടാക്കാൻ പറ്റുമോ? അത്രമാത്രം യോഗം കൂടിയ കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എത്ര മന്ത്രിമാർ ഇതിൽ ബന്ധപ്പെട്ടിരുന്നുണ്ടെന്ന് അറിയാം? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ വട്ടമുള്ള മീറ്റിംഗ് കഴിച്ചിട്ടുണ്ടെന്നറിയാം. എറിയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ആധാര കൈമാറ്റ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിന്നീട് ആ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ, 2 ഹാർബർ, അവിടെയുള്ള ഹാർബറുകൾ വിഷയങ്ങൾ, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളെ അതിജീവിച്ച് അത് മറികടന്നുകൊണ്ട് അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് പല പ്രാവശ്യങ്ങൾ സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൌഷാദ് കറുകപ്പാടത്ത്, വത്സമ്മ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, KRFB ഉദ്യോഗസ്ഥർ, പോർട്ട് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.